Hi friends, welcome to Sheeba's Recipes. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെത്തുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെത്തുമാങ്ങ അച്ചാറിന് വേണ്ടി ഞാൻ 1/2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓവർ ആയിട്ടങ്ങ് പുളിക്കുന്ന എടുക്കരുത്. അതുപോലെ ഒട്ടും പുളി ഇല്ലാത്തതും എടുക്കരുത്. അതുപോലെ അച്ചാറിനാക്കാൻ നമ്മുടെ നാട്ടുമാങ്ങ ഉണ്ടല്ലോ അതായിരിക്കും നല്ലത്. നാട്ടുമാങ്ങയുടെ സീസൺ ഒക്കെ ആകുമ്പോൾ നാട്ടുമാങ്ങ എടുത്താലായിരിക്കും നല്ല ടേസ്റ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ പുളിയുള്ള ഏതെങ്കിലും മാങ്ങ എടുത്താൽ മതി. അച്ചാറൊക്കെ ഇടാൻ കൊള്ളാവുന്ന മാങ്ങ. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ സൈസായതുകൊണ്ട് 2 എണ്ണമേ ഉള്ളൂ 1/2 കിലോ. ഒരു മാങ്ങ എടുത്തിട്ട് മാങ്ങയുടെ ഈ ഭാഗത്തു നിന്നിങ്ങനെ ചെത്തി ചെത്തി എടുക്കണം. അപ്പം മാങ്ങ ഇതുപോലെ പിടിച്ചിട്ട് ഈ അറ്റത്തു നിന്നിങ്ങനെ ചെത്തി എടുത്താൽ മതി. ഇതുപോലെ കുറച്ച് നീണ്ട മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ചെത്താൻ പറ്റും. ഇതിപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഗ്ലാസിൻ്റെ ഒരു ബൗളിലോട്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുടഞ്ഞു കൊടുക്കാം. ഇനി ഇത് അടച്ച് 1 ദിവസം വെളിയിലേ വെച്ചേക്കണം. അന്നേരം ഈ മാങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് ഉപ്പുനീരൊക്കെ നല്ലതായിട്ട് ഇറങ്ങും. ഒന്നെങ്കിൽ 1 ദിവസം മുഴുവനും വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 5-6 മണിക്കൂർ നേരമെങ്കിലും ഉപ്പിട്ട് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഉപ്പിട്ട് വെക്കുമ്പോഴേ സ്റ്റീൽ പാത്രമോ അലൂമിനിയം പാത്രമോ ഒന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഗ്ലാസ് പാത്രമോ അടപ്പുള്ള കുപ്പിയുണ്ടല്ലോ അതിലിട്ട് വെച്ചാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പരണിയോ പിഞ്ഞാണം ടൈപ്പൊക്കെ ഉണ്ടല്ലോ, സിറാമിക് ടൈപ്പ് അങ്ങനെയൊക്കെ ഉള്ളതിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ 1 ദിവസം വെളിയിലിരിക്കട്ടെ. അപ്പോൾ ഈ മാങ്ങ ഉപ്പ് പുരട്ടി വെച്ചിട്ട് 1 ദിവസമായി. ഇന്നലെ രാത്രിയാണ് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചത്. ഇപ്പം ഇന്ന് രാത്രി ആയിട്ടുണ്ട്. മാങ്ങയൊന്ന് ഉപ്പുവെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി മാങ്ങ ഇതിൽ നിന്ന് കോരി മാറ്റാം. ആ വെള്ളം അതിലേ വെച്ചേക്കണം. അതുപോലെ നിങ്ങൾ ഈ മാങ്ങ കഴുകിയിട്ട് അരിയത്തില്ലേ, ആ സമയത്ത് ഇതിൽ വെള്ളമയൊന്നും ഒട്ടും കാണരുത്. ഒന്നെങ്കിൽ ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ വൃത്തിയുള്ള തുണി കൊണ്ട് നല്ലതായിട്ട് തുടച്ചിട്ടേ അരിഞ്ഞെടുക്കാവൂ. വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറ് പെട്ടെന്ന് ചീത്തയാവും. അതുപോലെ മാങ്ങ അരിഞ്ഞിടാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലും വെള്ളമൊന്നും കാണരുത്. വെള്ളമയൊന്നും ഇല്ലാത്ത പാത്രത്തിൽ വേണം അരിയാനും. പിന്നെ നമ്മൾ അച്ചാർ കൂട്ടാനെടുക്കുന്ന സ്പൂണിലൊന്നും വെള്ളമയം കാണരുത്. അപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്, ചൂടാക്കി പൊടിച്ച മുളക് പൊടിയത്. ഇതത് നമ്മുടെ പിരിയ മുളക് പൊടി. കടയിൽ നിന്ന് മേടിക്കുന്ന മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇത്രയും ഇടണ്ട. പക്ഷേ നമ്മുടെ പിരിയ മുളക് പൊടി ഇടുന്നതായിരിക്കും നല്ലത്, എരിവ് കുറവുള്ളത്. അങ്ങനെയാണെങ്കിൽ കുറുകിയ ചാറോടുകൂടി കിട്ടത്തുള്ളൂ. പിന്നെ ചൂടാക്കാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ചൂടാക്കുന്ന വിധം ഞാൻ ആദ്യം ഒരു കടുകുമാങ്ങ ചിരട്ടിട്ടുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ലതായിട്ട് ചൂടാക്കണം. ചൂടായി കഴിയുമ്പം അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് അതിലോട്ട് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ശകല നേരം ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ കരിഞ്ഞും പോകത്തില്ല, പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഇതിലോട്ട് 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കടുക് തരിയായിട്ട് പൊടിച്ചത്. അപ്പോൾ കടുക് ഒന്ന് ചൂടാക്കിയിട്ട് വേണം തരിയായിട്ട് പൊടിക്കാൻ. ഒരുപാടങ്ങ് പൊടിക്കണ്ട, ഒന്ന് ചതഞ്ഞ് കിടക്കുന്ന പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള കായപ്പൊടി 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണിനോട് അടുത്തോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പം 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ചുപ്പ്, നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ട് മിക്സ് ചെയ്തായിരുന്നു, എന്നാലും കുറച്ചും കൂടെ വേണം. ഞാനിപ്പോൾ 1.5 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ചാറിനൊക്കെ എടുക്കുമ്പോഴും നല്ലെണ്ണ ആയിരിക്കും നല്ലത്. പിന്നെ നോർമലായിട്ട് ചെത്തുമാങ്ങ അച്ചാറിൽ എണ്ണ യൂസ് ചെയ്യാറില്ല, ചിലവർ യൂസ് ചെയ്യും. പക്ഷേ ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചീത്തയാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടേ ഉള്ളൂ, ലൈറ്റായിട്ട് ചൂടേ ഉള്ളൂ. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് കടുക് ഒന്നും വറുത്ത് ചേർക്കത്തില്ല, ഇത്രയേ ഉള്ളൂ. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനി 2 ആഴ്ച ഇങ്ങനെ വെളിയിൽ വെച്ചേക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് ചാറൊക്കെ ഇറങ്ങി ഒന്ന് കുറുകി വരും, അപ്പോഴേ ഉള്ളൂ നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഉടനെ ഒന്നും കൂട്ടരുത്. അപ്പോൾ ഇത് ടൈറ്റായിട്ട് മൂടിയുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഭരണിക്കകത്തിട്ട് അടച്ചു വെക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്.
അപ്പം നിങ്ങൾ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചൂടാക്കി വെച്ചിട്ട് ആറിയ നല്ലെണ്ണ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചീത്തയാവാതെ ഇരിക്കും, വെളിയിൽ വെച്ചാൽ മതി. അപ്പം നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് കൂട്ടാൻ നല്ല ടേസ്റ്റായത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക് യു.